ബിന്ദു പണിക്കർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം, തിളക്കം, സി ഐ ഡി മൂസ തുടങ്ങിയ ചിത്രങ്ങളിലെ കോമഡി റോളുകളാണ്. ബിന്ദു പണിക്കറിലെ ക്യാരക്ടർ റോളുകൾ അധികം ഒന്നും തന്നെ മലയാളികൾക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. ആ ഒരു കുറവ് നികത്തുന്ന പ്രകടനമാണ് റൊഷാക്കിലൂടെ താരം ചെയ്തിരിക്കുന്നത്. പടം കണ്ടിറങ്ങിയിട്ടും പ്രേക്ഷകന്റെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകാത്ത ആ ഒരു കഥാപാത്രം തന്നെയാണ് സീത. രണ്ടാം പകുതിയിൽ നായകനും മുകളിൽ വരുന്നൊരു പ്രകടനം തന്നെ സീത നടത്തിയെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ സൂത്രധാരനിലെ ദേവുമ്മ പോലെ ഒരു സംസ്ഥാന അവാർഡിന് താരം പരിഗണിക്കപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടി വരില്ല. മമ്മൂക്കയെ നായകനാക്കി നിസാം ബഷീർ ഒരുക്കിയിരിക്കുന്ന റോഷാക്ക് പ്രേക്ഷകർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു റിവഞ്ച് ത്രില്ലറാണ്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ചിത്രം തിയേറ്ററുകളിൽ ജനസാഗരം തീർത്ത് വിജയം കുറിച്ച് മുന്നേറുകയാണ്. ബിന്ദു പണിക്കറുടെ സൂത്രധാരനിലെ അഭിനയം പിന്നെ ജോക്കറിലെ അഭിനയം മതി നല്ലൊരു ആക്ടറാണെന്ന് പറയാൻ. ഇത്രയും നാൾ നമ്മൾ കണ്ട ആർട്ടിസ്റ്റുകളുടെ ഇതുവരെ കാണാത്ത പ്രകടനമായിരുന്നു റോഷാക്കിൽ. ബിന്ദു പണിക്കർ തകർത്തു. ഗ്രേസ് ആൻ്റണി മികച്ച ആർട്ടിസ്റ്റാണെന്ന് ഒന്നുകൂടി തെളിയിച്ചു. ജഗദീഷ്, കോട്ടയൻ, നസീർ രണ്ടുപേരും മികച്ച ഒരു വേഷത്തിൽ ഇതിൽ കാണാൻ പറ്റി.